നമസ്കാരം. ആയുർ ജിരിയിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരാളുടെ കണ്ണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവരുടെ മനസ്സ് വായിച്ചെടുക്കാം, അല്ലെങ്കിൽ അവരുടെ മനസ്സിലൂടെ മിന്യമായുന്ന ചില ഭാവങ്ങളെ നമുക്ക് പകർത്തിയെടുക്കാൻ പറ്റുമെന്ന് പറയാറുണ്ട്. അതിപ്പം സന്തോഷമായാലും സങ്കടമായാലും സ്നേഹമായാലും അത് കണ്ണുകളിൽ പ്രതിഫലിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കവി ഭാവനയിൽ ഇത്രയും പ്രഥമ സ്ഥാനം കിട്ടിയിരിക്കുന്നത് കണ്ണുകൾക്ക്. എന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ കണ്ണുകളുടെ ആരോഗ്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. കണ്ണുകളുടെ ആരോഗ്യം എന്നല്ല, അതിനെക്കുറിച്ച് അതിൻ്റെ എക്സസൈസുകളെക്കുറിച്ചൊക്കെ മുൻപ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുഴിഞ്ഞ കണ്ണുകളുള്ളത് ഒരുപാട് പേര് കമൻറ്റിൽ രേഖപ്പെടുത്താറുള്ള ഒരു സംശയമാണ്. അതിനെന്താണ് പ്രതിവിധി, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ. അപ്പം അത്തരം ആളുകൾക്കുള്ള ഒരു സൊല്യൂഷനാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പം കണ്ണുകളുടെ ആരോഗ്യപരമായിട്ടുള്ള കണ്ണുകൾ എന്ന് പറയുമ്പോൾ അത് ഓരോ ശരീരപ്രകൃതിക്കനുസരിച്ചും അല്ലെങ്കിൽ ജന്മനാ പ്രകൃതിയാ നമുക്ക് പലർക്കും പല രീതിയിലുള്ള കണ്ണുകളാണ്. ചിലർക്ക് ചെറിയ കണ്ണാവാം, വലിയ കണ്ണാവാം, കുഴിഞ്ഞ കണ്ണുകളാവാം. പിന്നെ ജന്മനാ കിട്ടുന്ന ആ ഒരു കണ്ണുകൾ ഇത്രയും കുഴിഞ്ഞിട്ടാണെങ്കിൽ പോലും അതിന് ചില ചില കാര്യങ്ങളിലൂടെ നമുക്കതിനെ വ്യത്യാസപ്പെടുത്തിയെടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ വളരെ റെയറായിട്ട് നമുക്ക് ഹെറിഡിറ്ററി ആയിട്ട് കിട്ടാറും ഉണ്ട് ഈ ഒരു കാര്യം. ഇനി അത് മാത്രമല്ല, ഇപ്പോഴും ഇതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയാണ് ആദ്യം വേണ്ടത്. കാരണം അത് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ അതിനെ പരിഹരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പം ഇതിപ്പം ജന്മനാ കിട്ടുന്ന ഇത്തരം പ്രശ്നങ്ങളാണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നമുക്കിതിനെ കുറയ്ക്കാൻ പറ്റുള്ളൂ. അതിലൊരു പ്രധാനപ്പെട്ട കാരണം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കിയ ഒരു കാരണമാണ്, അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിട്ടുള്ള ഒരു കാരണമായിരിക്കും. നമുക്ക് എന്തെങ്കിലും സ്ട്രെയിൻ വന്നിട്ടുണ്ടെങ്കിൽ, കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, എപ്പോഴും ഒരു വിഷാദം അനുഭവിക്കുന്നവരാണെങ്കിൽ അത് കണ്ണുകൾക്ക് വളരെ നല്ലൊരു ക്ഷീണം പ്രകടിപ്പിക്കാറുണ്ട്. അതും കണ്ണ് കുഴിയുന്നതും വളരെ തമ്മിലൊരു ബന്ധമുണ്ട്. ഇനി അത് മാത്രമല്ല, ഉറക്കക്കുറവ് എന്നുള്ളത് ഒരു പ്രധാന വില്ലനാണ് ഈ ഒരു കണ്ണ് കുഴിഞ്ഞ്. ഓൾറെഡി കണ്ണ് കുഴിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ ഉറക്കക്കുറവും കൂടെ വന്ന് ഒന്നുകൂടെ ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുന്നത് പോലെ ഫീൽ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടത് എന്താണ്, ഇതിൻ്റെ കാരണങ്ങൾ പറയുന്നതിന് കൂടെ തന്നെയുണ്ട് അതിൻ്റെയൊക്കെ ഒരു സൊല്യൂഷനും തന്നെ. നന്നായിട്ട് ഉറങ്ങുക, ഒരു 8 മണിക്കൂറെങ്കിലും ഉറങ്ങുക എന്നുള്ളത്. അതുപോലെ ശരീരത്തിന് വെള്ളത്തിൻ്റെ അംശം ഹൈഡ്രേറ്റഡ് അല്ല എന്നുണ്ടെങ്കിലും തന്നെ കണ്ണുകൾ ഉള്ളിലേക്ക് കുഴിഞ്ഞതായിട്ട് തോന്നാം. ഈ ഉറക്കക്കുറവ് ഒരു പ്രധാന പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഒരു 8 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കണ്ണിന് ശരിയായ വിശ്രമം ലഭിച്ചിട്ടില്ല എങ്കിൽ, കൂടുതൽ സമയം മൊബൈൽ ഫോൺസും ലാപ്ടോപ്പും ഇത്തരം ഗാഡ്ജറ്റ്സൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ ഒരു കണ്ണ് കുഴിഞ്ഞതോ അല്ലെങ്കിൽ കണ്ണിന് ചുറ്റും വരുന്ന കറുപ്പ് കണ്ണിൻ്റെ ആരോഗ്യം വളരെ വീക്കാവുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത് തന്നെയാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മുടെ ശരീരത്തിലെ വൈറ്റമിൻ ഇയും സിയും ഒക്കെ തന്നെ കുറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു പ്രശ്നം, വൈറ്റമിൻ കെ ഒക്കെ കുറഞ്ഞാൽ വളരെ പ്രശ്നമാണ്. കണ്ണിൻ്റെ കുഴിഞ്ഞ കണ്ണുകൾ ഉണ്ടാവാനുള്ള ഒരു കാരണം അതാണ്, വൈറ്റമിൻസിൻ്റെ കുറവ് അല്ലെങ്കിൽ പോഷകാഹാരക്കുറവ്. മലേറിയ പോലുള്ള അസുഖങ്ങളൊക്കെ വന്ന് മാറിയതിന് ശേഷം ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് കാണാറുണ്ട്. നമ്മുടെ ശരീരം ഡീഹൈഡ്രേറ്റ് ആവുന്നതോ അല്ലെങ്കിൽ ശരീരത്തിന് കൂടുതൽ ക്ഷീണം അനുഭവപ്പെടുന്ന അവസ്ഥയിലൊക്കെ തന്നെ കുഴിഞ്ഞ കണ്ണുകൾ കാണപ്പെടാം. അതുപോലെ ശരീരത്തിൽ അയണിൻ്റെ കുറവ് വരുന്നതും തന്നെ കുഴിഞ്ഞ കണ്ണുകൾക്ക് ഒരു കാരണമാണ്. പിന്നെ കൂടുതലായിട്ട് നമ്മൾ പല കാരണങ്ങൾ കൊണ്ട് ഉള്ള ഓക്സിഡേറ്റീവ് സ്ട്രെസ്, അല്ലെങ്കിൽ ശാരീരികവും മാനസികവുമായിട്ടുണ്ടാകുന്ന എല്ലാവിധ സ്ട്രെസ്, വിഷാദവും അല്ലെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് ടെൻഷൻസൊക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെയാണെങ്കിൽ ഇതൊരു പ്രധാന പ്രശ്നമാണ്. കൂടുതൽ പോഷകക്കുറവ് കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ ശരീരം കൂടുതൽ മെലിയ, അല്ലെങ്കിൽ ശരീരമല്ല മുഖം കൂടുതൽ മെലിയുന്ന സമയത്ത് കുഴിഞ്ഞ കണ്ണുകൾ കാണപ്പെടാം. ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഫാറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ കവിളുകൾ തുടുത്തിരിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് വന്നാൽ കുഴിഞ്ഞ കണ്ണുകൾക്ക് പാതിശമനം കിട്ടുമെന്നുള്ളതാണ്. അപ്പം ഇത്തരം സിമ്പിളായിട്ടുള്ള ടിപ്സുകളൊക്കെയാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇനി അതിന് പുറമെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, ഇത് വളരെ മെയിനായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് നമുക്ക് ചില പൊടിക്കൈകൾ ചെയ്യാൻ പറ്റുന്നത്, ഈ മെയിൻ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 75% മാറ്റം വരും. ഇനി ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് ടിപ്സുകൾ മാത്രമാണ്. ടിപ്സുകൾ എപ്പോഴും തന്നെ ഒരു ദിവസവും രണ്ട് ദിവസവും ചെയ്താൽ ഒരു മാറ്റവും ഉണ്ടാവില്ല എന്ന് ബ്ലാങ്ക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇത് നമുക്ക് നമ്മുടെ ഒരു പ്രകൃത്യാ ഉള്ള ഒരു പ്രശ്നമല്ലെങ്കിൽ, നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് വന്നിട്ടുള്ളതാണെങ്കിൽ അത് കുറച്ച് സമയമെടുത്ത് തന്നെ മാറ്റേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലൈഫ് റുട്ടീനിൽ ചില വ്യത്യാസം വരുത്താൻ, ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള ഉറക്കമൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ടി വരും. അതല്ലെങ്കിൽ അതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സാണ് കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ വരുത്തുക എന്നുള്ളത്. കണ്ണിൻ്റെ ഭാഗങ്ങളിലൊക്കെ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള നെർവ്സ് ആണുള്ളത്. അപ്പോൾ ആ ഭാഗങ്ങളിൽ കൂടുതലായിട്ട് സർക്കുലേഷൻ
വാസ്കുലേഷൻ വരുത്താൻ, രക്തപ്രവാഹം നടത്താൻ സഹായിക്കുന്നത് ചെറിയ രീതിയിൽ. അത് നേരിട്ടുള്ള ഐസ് ക്യൂബ് ഒന്നും അപ്ലൈ ചെയ്യരുത്. അതെങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മുൻപ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഐസ് ക്യൂബ് തന്നെ വേണമെന്നില്ല, റോസ് വാട്ടർ അല്പം ഒന്ന് തണുപ്പിച്ചതോ അല്ലെങ്കിൽ സാധാരണ നിങ്ങളുടെ തണുത്ത വെള്ളമോ തണുത്ത പാലോ ഉപയോഗിച്ചിട്ട് കോട്ടൺ ബോളിൽ മുക്കിയിട്ട് ചെറുതായിട്ട് സൈഡിലൂടെ, കണ്ണിന് അടുത്തേക്ക് കൊണ്ടുപോകരുത്, അതിന് സൈഡിലൂടെയൊക്കെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്ന സർക്കുലേഷനിൽ വ്യത്യാസം വരുത്തും. അതല്ലെങ്കിൽ മുഖത്ത് കുക്കുംബർ കക്കിരിയൊക്കെ തന്നെ അരച്ച് പുരട്ടുന്നതുമൊക്കെ സർക്കുലേഷൻ കൂടുതലാക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ ചെറിയ രീതിയിൽ തണുപ്പിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഗ്രീൻ ടീയുടെ ബാഗുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ണിന് മുകളിൽ ഒരു ചെറിയ തണുപ്പിൽ വയ്ക്കുന്നതും ഒക്കെ നല്ലതാണ്. അതുപോലെ പഞ്ചസാര ഉപ്പും ഒക്കെ ചേർത്തിട്ടുള്ള, ഒരുമിച്ച് ചേർത്തിട്ടുള്ള പാനീയങ്ങൾ ശരീരത്തിൻ്റെ ക്ഷീണം അകറ്റാനും അതുപോലെ കണ്ണുകളിലെ ക്ഷീണം അകറ്റാനൊക്കെ കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതൊക്കെ ആരോഗ്യസ്ഥിതി നോക്കിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ, അത് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. അപ്പം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതിന് പുറമെ നമ്മൾ കുറച്ച് ഐ എക്സസൈസുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ണിന് ഒരു റിലാക്സേഷൻ കിട്ടുന്ന രീതിയിലുള്ള ഇത്തരം എക്സസൈസുകൾ ശീലിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് അത്തരം ഒരു ക്ലിപ്പ് കൂടെ ഈ വീഡിയോയിൽ കാണിച്ചാൽ ലെങ്ത് കൂടി പോകും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അതൊന്ന് കണ്ടു നോക്കാവുന്നതാണ്. ഇനി അതിന് പുറമെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ കുറച്ച് ഫേഷ്യൽ മസാജസിൽ തന്നെ ഉൾപ്പെടുന്ന കുറച്ച് ടിപ്സുകളുണ്ട്. അതായത് നമ്മുടെ കണ്ണിൻ്റെ ഇത്തരം ഭാഗങ്ങളിൽ ഇതുപോലെ ഒന്ന് വലിച്ചു പിടിച്ച് ഇങ്ങനെ ചെയ്യുന്നതും ഒക്കെ തന്നെ ആ ഒരു ബ്ലഡ് സർക്കുലേഷന് കൂട്ടാനും അല്ലെങ്കിൽ കുഴിഞ്ഞ കണ്ണുകൾ മാറ്റാനും ഫൈൻ ലൈൻസ് പ്രശ്നങ്ങളൊക്കെ വരുന്നത് തടയാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് ഉപകരിക്കും. അപ്പോൾ എല്ലാം കൂടെ നിങ്ങൾ ഒരുമിച്ച് ചെയ്യണമെന്നല്ല, എങ്കിലും ചിട്ടയായിട്ട് ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ ഉൾപ്പെടുത്തി കണ്ണിനെ ഒന്ന് കൂളാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. കാരണം എപ്പോഴും തന്നെ നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലൊക്കെ കൂടുതലും നമ്മൾ ഇത്ര മൊബൈൽസൊക്കെ ഉപയോഗിക്കുന്നവരാണ്. അത് പല രീതിയിൽ ജോലിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ തന്നെ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിനൊക്കെ തന്നെ കണ്ണിന് സ്ട്രെയിൻ കൂടുന്നത് പലപ്പോഴും തന്നെ നമ്മൾ ബോധപൂർവ്വം മറക്കാറാണ് പതിവ്. അതുകൊണ്ട് ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. കണ്ണിന് തണുപ്പ് കിട്ടുന്ന രീതിയിൽ അത് ദിവസേന കുളിക്കുന്നതും തലയിൽ എണ്ണ തേക്കുന്നതും ശിരോഭ്യംഗമായാലും ദേഹത്ത് മുഴുവനായിട്ട് എണ്ണ തേച്ച് കുളിക്കുന്നതും തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതും ഇതൊക്കെ ഇതിന് നല്ലതാണ്. കണ്ണിൻ്റെ ആരോഗ്യം എങ്ങനെ കാത്തു സൂക്ഷിക്കാം എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. അതല്ലാതെ നിങ്ങൾക്ക് ഇതൊന്നും ശ്രദ്ധിക്കാതെ ഒരൊറ്റ ദിവസം കൊണ്ട് കണ്ണ് കുഴിഞ്ഞത് മാറ്റാം, ഈ ഒരു ടിപ്പ് ഉപയോഗിച്ചാൽ മതി എന്ന് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധ മണ്ടത്തരമാണ്. അപ്പോൾ അതൊന്നും ഫോളോ ചെയ്യേണ്ട. ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടു നടക്കുക. കണ്ണിൻ്റെ ഹെൽത്ത് നല്ല രീതിയിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, കഴിക്കുന്ന കാര്യങ്ങൾ പോലും അതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു പോഷകക്കുറവ് ഒരു കാരണമാണ് എന്നുള്ള. അപ്പോൾ അതെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചു കൊണ്ട് ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഡയറ്റോ അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈലോ ഒക്കെ നിങ്ങൾ ക്രമീകരിക്കുകയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. കാരണം ഒത്തിരി പേര് സംശയം ചോദിച്ചിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും തന്നെയുള്ള ഒരു ആൻസറാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് പ്രായപരിധിയൊന്നുമില്ലാതെ എല്ലാവരും അനുഭവിക്കുന്ന പ്രശ്നമായതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊക്കെ ഫോളോ ചെയ്താൽ വളരെ നല്ല മാറ്റം ഉണ്ടായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇന്നത്തെ കണ്ടൻറ് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ തോന്നുകയാണെങ്കിൽ കാണുന്നതിനിടയ്ക്ക് ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ മറ്റുള്ളവരിലേക്കും കൂടെ ഷെയർ ചെയ്ത് എത്തിക്കാനും കൂടെ ശ്രമിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി ഉടനെ തന്നെ കണ്ടുമുട്ടാം. നന്ദി.